എൻഡോസൾഫാൻ സംബന്ധിച്ച് ആ വിക്ടിംസിന് സഹായകരമായിട്ടുള്ളൊരു നിലപാടാണ് എന്നും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന്റെ പേരിൽ ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ മാത്രമല്ല ആ കുടുംബത്തിന്റെ പോലും ഏറ്റവും അധികം വേദനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് ഏതെല്ലാം വിധത്തിൽ സഹകരിക്കാൻ പറ്റുമോ ആ വിധത്തിലെല്ലാം സഹകരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം എന്നുള്ള സമീപനമാണ് എന്നും സ്വീകരിച്ചിട്ടുള്ളത്. അത് 11 പഞ്ചായത്തുകൾക്ക് മാത്രമായിട്ടായിരുന്നു ആദ്യം കണക്കാക്കിയിരുന്നത്. അത് ആ ജില്ലയിലേക്ക് വ്യാപിപ്പിക്കണം എന്ന് പറഞ്ഞപ്പം ആ ജില്ലയിൽ ഒട്ടാകെയുള്ള വരുന്നവരെയും ക്യാമ്പിൽ പങ്കെടുപ്പിച്ച് അതിൽ പങ്കെടുക്കുന്നവരെയും എടുക്കുക, അതുപോലെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അപേക്ഷയും പരിശോധിക്കും, പിന്നെ ഇവരുടെ കടം എഴുതി തള്ളണം എന്നുള്ള ആവശ്യം അത് അംഗീകരിച്ചു, അതുപോലെ പിന്നെ ചികിത്സ പൂർണ്ണമായും ചികിത്സ ഉറപ്പുവരുത്തണം. ബഡ് സ്കൂളുകൾ തുടങ്ങി അവിടെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ഇന്നിപ്പം ആ ബഡ് സ്കൂളുകൾ എയ്ഡഡ് ആക്കാൻ ഇന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം വന്നിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ പിന്നെ ചർച്ച ചെയ്തതിൽ 1318 പേര് അവിടെ ഒരു പ്രാഥമിക പട്ടിക തയ്യാറാക്കിയിരുന്നു. അതിന്റെ ഫൈനൽ പട്ടിക വന്നപ്പോൾ അതിൽ 610 പേര് അത് പുറത്തായി. അപ്പം ആ 610 പേരെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണം. ഈ പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന പട്ടികയിലാണ്, പക്ഷേ അതിന്റെ ചില സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ, പരിശോധനയുടെ പേരിൽ, ഡോക്ടർമാരുടെ ശുപാർശയുടെ പേരിലൊക്കെ മാറി. അപ്പം അത് ഒഴിവാക്കണം, 610 പേരെ കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ആവശ്യം അത് ഞങ്ങൾ ചർച്ച ചെയ്തു, അത് അംഗീകരിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ അവിടുത്തെ ദുരിതബാധിതർക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഡയറക്ഷൻസിന് പുറമെ കാൻസർ രോഗികളെ കൂടി ഉൾപ്പെടുത്തണം എന്ന് ഇവർ നേരത്തെ അവിടെ വെച്ച് ഈ MLA മാരും ജനപ്രതിനിധികളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. നമ്മളത് ഉൾപ്പെടുത്തി. അത് മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശയ്ക്ക് പുറമേ ഉള്ളവരാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശയിൽ അതുണ്ടായിരുന്നില്ല. പക്ഷേ കാൻസർ രോഗികളെ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ അത് കാൻസർ രോഗികൾ നിശ്ചയമായിട്ടും എൻഡോസൾഫാനിനപ്പുറത്ത് പിന്നെ അവരും സഹായം അറിയിക്കുന്നവരാണ് എന്നുള്ളപ്പം സാങ്കേതികത്വമൊന്നും നോക്കാതെ കാൻസർ രോഗികളെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. പക്ഷേ ഇവരുടെ ശുപാർശയ്ക്കകത്ത് 3-ാമത്തെ ഒരു കാറ്റഗറി അതർ ഡിസബിലിറ്റീസ് എന്നാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പം അതർ ഡിസീസസ് വേണം എന്ന ഒരാവശ്യം പിന്നെ അവിടെ ഉയർന്നു വന്നിരുന്നു. അത് സജീവമായ ഒരു പ്രശ്നത്തിലായിരുന്നു. അപ്പം അതർ ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ വൈകല്യങ്ങൾ ഉള്ളവരാണ് വരുന്നത്. അതിന് കുറച്ചുകൂടി ഒരു എക്സ്റ്റൻഷൻ, ഈ അതർ ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ വരാത്ത അതർ ഡിസീസസ് ആക്കി മറ്റ് രോഗങ്ങൾ അതുകൂടെ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അപ്പൊ അതിന് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതർ ഡിസീസിന് 3 കാറ്റഗറിയായിട്ട് തിരിക്കും. അപ്പം ഈ അതർ ഡിസബിലിറ്റീസിന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന 3 ലക്ഷം രൂപയാണ്. ഈ അതർ ഡിസീസിനുള്ളതിന് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം എന്ന ഉള്ള 3 കാറ്റഗറിയായിട്ട് തിരിക്കും. അപ്പോൾ പെർമനന്റായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള അസുഖമാണെങ്കിൽ അവരെ 3 ലാക്സിന്റെ പട്ടികപ്പെടുത്തും. മറ്റുള്ളവരെ 2-ഉം 1-ഉം ആയിട്ടുള്ള കാറ്റഗറി പെടുത്തും. അങ്ങനെ ആ ഈ അതർ ഡിസീസസ് എന്ന് പറഞ്ഞ് വരുന്നതിനകത്ത് പിന്നെ ഈ രീതിയിൽ അതിന് ഒരു
ഒരു സമീപനം സ്വീകരിക്കും. ഇത് നിശ്ചയിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി, മൂന്നംഗ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ഡോക്ടർ ജയരാജ് ആണ് അതിൻ്റെ ചെയർമാൻ. സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ ഡയറക്ടർ ഡോക്ടർ അഷ്റഫ്, അതുപോലെ എൻഡോസൾഫാന്റെ കാസർഗോട്ടെ എൻആർഎച്ച്എമ്മിന്റെ ചുമതലയും എൻഡോസൾഫാന്റെ ഈ ദുരിതബാധികളുടെ പ്രശ്നങ്ങളുടെ കാര്യത്തിന്റെയൊക്കെ ചുമതലയായ ഡോക്ടർ അഷീൻ, ഇവർ മൂന്ന് പേര്. അവരേറ്റവും വേഗത്തിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനം പിന്നെ എടുക്കുന്നതാണ്. ഒരു മെഡിക്കൽ ക്യാമ്പ് അത് നേരത്തെ നിശ്ചയിച്ചിരുന്ന, അത് ജനുവരി നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ജനുവരി നടത്താൻ പറ്റിയില്ല. ആ ക്യാമ്പ് ഫെബ്രുവരി അവസാനം നടത്തും. 5 ക്യാമ്പാണ്. ആ ക്യാമ്പിൽ നേരത്തെ തന്നെ എടുത്ത തീരുമാനം പോലെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ആർക്ക് വേണമെങ്കിലും ആ മെഡിക്കൽ ക്യാമ്പിൽ വരാം. അവിടെ ഡോക്ടർമാര് വിശദമായിട്ട് പരിശോധിച്ച് എൻഡോസൾഫാനുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ അവർക്കും അതിനിത് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പ് നടത്തും. കാരണം ഒരു ക്യാമ്പ് നടത്തി അന്ന് ഒരു പക്ഷേ രോഗമില്ലാത്ത ആളിന് വേണം ചിലപ്പം 2 കൊല്ലം കഴിയുമ്പം വേണമെങ്കിൽ രോഗം വരാം. അപ്പം അതുകൊണ്ട് പല ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഒരു ക്യാമ്പ് ഈ ജനുവരിയിൽ നടത്താനായിട്ട് നിശ്ചയിച്ചിരുന്നത്. അത് അന്ന് നടത്താൻ പറ്റിയില്ല. അവർക്ക് പിന്നെ ഫെബ്രുവരി അവസാനം 5 ക്യാമ്പുകൾ നടത്തി അതിൽ ഈ ആ ജില്ലയിൽ നിന്നുള്ളവർക്ക് എല്ലാം പങ്കെടുക്കാനായിട്ടുള്ള ഒരു തീരുമാനവും ആയിട്ടുണ്ട്. പിന്നെ എൻഡോസൾഫാൻ മേഖലയിലെ ഡോക്ടർമാരുടെ ഒരു പിന്നെ കുറവ് കാസർഗോഡ് ജില്ലയിലേക്ക് വരാനൊക്കെയുള്ള വൈമനസ്യവും കാര്യങ്ങളൊക്കെ ആയി നിൽക്കുന്നത് കൊണ്ട് ഒരു ഇതുണ്ട്. അതുകൊണ്ട് എൻഡോസൾഫാൻ മേഖലയിൽ ജോലിക്ക് എത്തുന്ന ഡോക്ടർമാർക്ക് 20,000 രൂപയുടെ അഡീഷണൽ ഇൻസെന്റീവ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. പിന്നെ കടം എഴുതിത്തള്ളാനായിട്ടുള്ള തീരുമാനം നേരത്തെ എടുത്തിരുന്നതാണ്. അതിന്റെ മുഴുവൻ കണക്കുമെടുത്തു. ഇപ്പം അത് ഡിസ്പേഴ്സ് ചെയ്യുന്ന നിലയിലെത്തി. ഇപ്പം ഈ 8-ാം തീയതി മുതൽ അത് കൊടുക്കും. അത് ഈ തിങ്കളാഴ്ച മുതൽ അത് കൊടുക്കും.